Hello everyone, welcome back to our online classroom. In this class, I would like to discuss the character of Robert Baldwin, Martha, John and Evie in detail. Let's go through the details of Robert Baldwin at first. Robert Baldwin is the protagonist of this play. He lives in a trim little cottage with his wife Martha and his son John and daughter Evie. Robert Baldwin ennu parayunnathaanu ee പ്ലേയിലെ ഈ നാടകത്തിലെ പ്രോട്ടഗോണിസ്റ്റ്, അതായത് ലീഡിംഗ് ക്യാരക്ടർ എന്ന് പറയുന്നത്. ഒരു കണക്കിൽ പറഞ്ഞാൽ, ഒരു അർത്ഥത്തിൽ പറഞ്ഞാൽ ഹീറോ എന്ന് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം. ഹി ലിവ്സ് ഇൻ എ ട്രിം ലിറ്റിൽ കോട്ടേജ്. അദ്ദേഹം ജീവിക്കുന്നത് ചെറിയ ഒരു എന്താ പറയുക, വളരെ ചെറിയ ഇടുങ്ങിയ കോട്ടേജിലാണ്, ചെറിയൊരു വീട്ടിലാണ് അദ്ദേഹം താമസിക്കുന്നത്. വിത്ത് ഹീസ് വൈഫ്, വൈഫിൻ്റെ കൂടെ, മാർത്ത എന്ന് പറയുന്ന വൈഫിൻ്റെ കൂടെയും, അതേപോലെ തന്നെ മകനായിട്ടുള്ള ജോൺ ആൻഡ് ഡോക്ടർ ഇവി, മകളായ ഇവിയുടെ കൂടെയാണ് താമസിക്കുന്നത്. ഹി ഈസ് വർക്കിംഗ് ആസ് ദ ഗവർണർ ഓഫ് എ ബാങ്ക് ഓൺഡ് ബൈ ജോൺ ഗ്രഷാം. അദ്ദേഹം വർക്ക് ചെയ്യുന്നത് ജോൺ ഗ്രഷാം ഓൺ ചെയ്തിട്ടുള്ള, ജോൺ ഗ്രഷാമിൻ്റെ ഉടമസ്ഥതയിലുള്ള ഒരു ബാങ്കിലെ ഗവർണറായിട്ടാണ് അയാൾ വർക്ക് ചെയ്യുന്നത്. ഹി സാലറി ഈസ് വെരി ലോ, $60 എ വീക്ക്. അയാളുടെ സാലറി എന്ന് പറയുന്നത് $60 ആണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഹിസ് സൺ ജോൺ ഏൺസ് ഓൺലി $30 എ വീക്ക്. വിത്ത് ദീസ് ലിമിറ്റഡ് ഇൻകം ദേ ലിവ് റീസണബിളി ഹാപ്പിലി. അയാളുടെ മകൻ ജോൺ എന്ന് പറയുന്ന മകൻ്റെ സാലറി എന്ന് പറയുന്നത് $30 എ വീക്കാണ്. ഒരു വീക്കിൽ $30 ആണ് അയാളുടെ സാലറി. വിത്ത് ഈസ് ലിമിറ്റഡ് ഇൻകം ദേ ലിവ് റീസണബിളി ഹാപ്പി. അവരുടെ ഇൻകം വളരെ കുറവാണ് എന്നുണ്ടെങ്കിലും അത്ര മോശമല്ലാത്ത രീതിയിൽ നല്ല അത്യാവശ്യം ഹാപ്പി ആയിട്ട് അവർ ജീവിക്കുന്നുണ്ട്. സഡൻലി ദർ ഈസ് എ പ്രോബ്ലം ഇൻ ദെയർ ലൈഫ്സ്. പെട്ടെന്നാണ് അവരുടെ ജീവിതത്തിലേക്ക് ഒരു പ്രശ്നം വരുന്നത്. John Grisham was misappropriated bank money and he is in jail. ആ ബാങ്കിൻ്റെ ഓണറായിട്ടുള്ള ജോൺ ഗ്രഷാം എന്ത് ചെയ്തു? മിസ് അപ്രോപ്രിയേറ്റഡ് ബാങ്ക് മണി, ബാങ്കിലെ ക്യാഷ് അയാൾ തിരിമറി ചെയ്തു, അല്ലെങ്കിൽ അയാളുടെ ആവശ്യത്തിന് ഉപയോഗിച്ചു. ആൻഡ് ഹീസ് ഇൻ ജയിൽ. അങ്ങനെ അയാൾ പിടിക്കപ്പെടുകയും അയാൾ ജയിലിലാകപ്പെടുകയും ചെയ്തു. ദ ബാങ്ക് ഈസ് ക്ലോസ്ഡ് ആൻഡ് ബാലുവിൻ ഹാവ് നോ ജോബ്. അങ്ങനെ ആ ബാങ്ക് ക്ലോസ് ചെയ്യുകയും ബാലുവിന് ജോലിയില്ലാതാവുകയും ചെയ്തു. ഓൺലി ബാലുവിൻ ഈസ് ദ വിറ്റ്നസ് ഫോർ ദ മിസ് അപ്രോപ്രിയേഷൻ. ഇഫ് ഹി ഗിവ്സ് ഹിസ് ട്രൂ ടെസ്റ്റിമോണി, ജോൺ ഗ്രഷാം വിൽ ഡെഫിനറ്റ്ലി ഗോ ടു ജയിൽ ഫോർ എ ലോങ് പീരിയഡ്. ആ ഒരു തിരിമറിക്ക്, അല്ലെങ്കിൽ ബാങ്കിലെ ക്യാഷ് മോഷ്ടിച്ചതിന് ഒരേ ഒരു വിറ്റ്നസ്, സാക്ഷി എന്ന് പറയുന്നത് നമ്മുടെ ലീഡിംഗ് ക്യാരക്ടറായിട്ടുള്ള റോബർട്ട് ബാൽവിൻ ആണ്. അയാൾ തൻ്റെ സത്യമായിട്ടുള്ള കാര്യം കോടതിയിൽ പറയുകയാണ് എന്നുണ്ടെങ്കിൽ, ടെസ്റ്റിമോണി ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ എന്താവും? ഗ്രഷാം ജീവിതകാലം മൊത്തം ജയിലിലാവുകയും ആ ബാങ്ക് ക്ലോസ് ആവുകയും ചെയ്യും. ബാൽവിൻ ഈസ് ഹോണസ്റ്റ് ആൻഡ് ഹി ഹാസ് ടോട്ട് ഹിസ് ഫാമിലി ദ ഇമ്പോർട്ടൻസ് ഓഫ് ഹോണസ്റ്റി. റോബർട്ട് ബാൽവിൻ എന്ന് പറയുന്ന ക്യാരക്ടർ അത്രയും ഹോണസ്റ്റി, സത്യസന്ധ കീപ്പ് ചെയ്യുന്ന ഒരു ക്യാരക്ടറാണ്. അപ്പോൾ അത് അദ്ദേഹത്തിൻ്റെ ഫാമിലിയെയും അദ്ദേഹം പഠിപ്പിച്ചിട്ടുണ്ട്. തൻ്റെ ഫാമിലിയെ വളർത്തിക്കൊണ്ടുവന്നതും നല്ല സത്യസന്ധമായ രീതിയിലാണ്. When Baldwin returns home after the arrest of John Grisham, his wife and children rush to him to know the latest news. അപ്പോൾ ഈ സ്റ്റോറി, അല്ലെങ്കിൽ ഈ ഡ്രാമ സ്റ്റാർട്ട് ചെയ്യുന്നത് അറസ്റ്റിലായ ഗ്രഷാം അറസ്റ്റിലായിട്ടുണ്ട്. അവിടെ നിന്ന് തിരിച്ച് വീട്ടിലേക്ക് വരുന്ന ബാൽവിൻ്റെ ഫാമിലി അയാൾ വെയിറ്റ് ചെയ്യുന്നിടത്താണ് ഈ സ്റ്റോറി സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട്, ജയിലിലെയും ബാങ്കിലെയും സിറ്റുവേഷൻസ് അറിയാൻ വേണ്ടിയിട്ട് അയാളുടെ അടുത്തേക്ക്, റോബർട്ട് ബാൽവിൻ്റെ അടുത്തേക്ക് വൈഫും അതേപോലെ തന്നെ തൻ്റെ മകളും അടുത്തേക്ക് ഓടി എടുക്കുന്നുണ്ട്. എന്താണ് ന്യൂസ്, എന്തൊക്കെയാണ് കാര്യങ്ങളെന്ന് അറിയാൻ വേണ്ടിയിട്ട്. ഇനീഷ്യലി ഹിസ് വൈഫ് ആൻഡ് ദ ചിൽഡ്രൻ ടെൽ ഹിം ദാറ്റ് ഹി ഷുഡ് സേ ദ ട്രൂത്ത് ഡ്യൂറിംഗ് ദ ട്രയൽ ഈവൻ ഇഫ് ഇറ്റ് മീൻസ് ജയിൽ ടേം ഫോർ ഗ്രഷാം. അപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ, അതായത് അവർ സംസാരത്തിൽ നിന്ന് ആദ്യത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാകാൻ പറ്റുന്നത് എന്ത് തന്നെ സംഭവിച്ചാലും സത്യം മാത്രം പറഞ്ഞാൽ മതി. അത് ഇനിയിപ്പോൾ ഗ്രഷാം അതുവഴി ജയിലിലെ ആവുകയാണ് എന്നുണ്ടെങ്കിലും കുഴപ്പമില്ല, എന്ത് ചെയ്താൽ മതി, സത്യം മാത്രം പറഞ്ഞാൽ മതി. കോടതിയിൽ ട്രയൽ നടക്കുന്ന സമയത്ത്, കോടതിയിൽ വിചാരണ നടക്കുന്ന സമയത്ത് സത്യം മാത്രം പറഞ്ഞാൽ മതി എന്നുള്ളത് എല്ലാ ഫാമിലി മെമ്പേഴ്സും അഭിപ്രായപ്പെടുന്നുണ്ട്. ബട്ട് when they come to know that Grisham has offered him a bribe of $100,000 just to say, I do not remember when someone incriminating questions are asked in the court, they change their stance. പക്ഷേ
ഫാമിലി മെമ്പേഴ്സ് $100,000 ഗ്രഷാം തനിക്ക് ഓഫർ ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യം അറിയുന്നതോട് കൂടിയിട്ട് അവരുടെ സ്റ്റാൻസ്, അവരുടെ ആ പൊസിഷൻ, അല്ലെങ്കിൽ അവരുടെ തീരുമാനം, അവരുടെ അഭിപ്രായം അവർ മാറ്റുന്നത് നമുക്ക് കാണാൻ പറ്റും. എന്തിനു വേണ്ടിയിട്ടാണ് $100,000 അയാൾക്ക് ഓഫർ ചെയ്തിട്ടുള്ളത്? കോടതിയിൽ വെച്ച് ചോദ്യങ്ങൾ ചോദിക്കുന്ന സമയത്ത്, വിചാരണ സമയത്ത് ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ തനിക്കൊന്നും ഓർമ്മയില്ല ആരാണ് തെറ്റ് ചെയ്തത്, അല്ലെങ്കിൽ ബാങ്കിലെ ക്യാഷ് ആരാണ് മിസ്അപ്രോപ്രിയേഷൻ നടത്തിയിട്ടുള്ളത് എന്ന് ചോദിക്കുന്ന സമയത്ത് തനിക്കൊന്നും അറിയില്ല എന്ന് റോബർട്ട് ബാൾഡ്വിൻ പറയുന്നതോട് കൂടി എന്ത് സംഭവിക്കും? ഗ്രഷാം ഫ്രീ ആവും. തനിക്കെതിരെയുള്ള ആകെയുള്ള സാക്ഷി എന്ന് പറയുന്നത്, ഗ്രഷാമിനെതിരെയുള്ള ആകെയുള്ള സാക്ഷി എന്ന് പറയുന്നത് റോബർട്ട് ബാൾഡ്വിൻ ആണ്. അയാൾ തനിക്കും ഒന്നും അറിയില്ല എന്ന് പറയുന്നതോട് കൂടിയിട്ട് ഗ്രഷാം ഫ്രീ ആവും. അപ്പോൾ അതിനുള്ള ഒരു റിവാർഡായിട്ടാണ്, ബ്രൈബായിട്ടാണ്, കൈക്കൂലി ആയിട്ടാണ് $100,000 റോബർട്ട് ബാൾഡ്വിന് തരാമെന്ന് പറഞ്ഞിട്ടുള്ളത്. ദ ട്രൈ ടു ഫൈൻഡ് ഔട്ട് ആൾ കൈൻഡ്സ് ഓഫ് ലൂപ്പ് ഹോൾസ് ടു മേക്ക് ദർ ബാൾഡ്വിൻ അക്സെപ്റ്റ് ദ ബ്രൈബ്. അപ്പോൾ ഫാമിലി മെമ്പേഴ്സ് ഈ ഒരു എമൗണ്ട് കേൾക്കുന്നതോട് കൂടിയിട്ട് എങ്ങനെയെങ്കിലും ഇത് വാങ്ങിപ്പിക്കാൻ വേണ്ടിയിട്ട് അവർ ശ്രമിക്കുന്നുണ്ട്. ഫാമിലി മെമ്പേഴ്സ് എല്ലാവരും അവർക്ക് കഴിയുന്ന രീതിയിൽ ശ്രമിക്കുന്നുണ്ട് എങ്ങനെയെങ്കിലും ഇത് പറഞ്ഞ് റോബർട്ട് ബാൾഡ്വിനെ പറഞ്ഞ് കൺവിൻസ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട്. മാർത്ത, ജോൺ ആൻഡ് എ വി ഡു ദയർ ബെസ്റ്റ് ടു മേക്ക് ബാൾഡ്വിൻ ചേഞ്ച് ഹിസ് മൈൻഡ് ബട്ട് ഹി അസേർട്സ് ദാറ്റ് ഹി വാണ്ട് ടു ഗോ ടു ഹിസ് ഗ്രേവ് ക്ലീൻ. പക്ഷേ അയാൾ ഒരിക്കലും അത് അക്സെപ്റ്റ് ചെയ്യുന്നില്ല. അയാൾ പറയുന്നൊരു വാചകമുണ്ട്, അല്ലെങ്കിൽ അയാളുടെ ഒരു സ്റ്റാൻഡേർഡ് എന്താണെന്ന് പറഞ്ഞു വെച്ചാൽ, ഹി വാണ്ട്സ് ടു ഗോ ടു ദ ഗ്രേവ് ക്ലീൻ. അതായത് അയാൾ തൻ്റെ കുഴിമാടത്തിലേക്ക് മരിച്ചു പോകുന്ന സമയത്തും, അല്ലെങ്കിൽ മരണപ്പെടുന്ന സമയത്തും തൻ്റെ കയ്യിൽ ഒരു തെറ്റും ഇല്ല, അല്ലെങ്കിൽ തൻ്റെ വശത്ത് തൻ്റെ ജീവിതത്തിൽ താനൊരു തെറ്റും ചെയ്തിട്ടില്ല എന്നുള്ള രീതിയിൽ അയാൾക്ക് കുഴിമാടത്തിലേക്ക് പോകണം എന്നുള്ള രീതിയിൽ ഒരു തീരുമാനം അയാൾ എടുക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. ഹി ഡസ് ലവ് ഗ്രഷാം. ഹി ഈവൻ നെയ്മഡ് ഹിസ് സൺ ആഫ്റ്റർ ഹിം. ഈവൻ ഹൗ ഹി റിമെമ്പേഴ്സ് ഹൗ ഹി വർക്ക്ഡ് വിത്ത് ഹിം ഫോർ സോ ലോങ്. അപ്പോൾ അയാൾക്ക് തൻ്റെ ബാങ്കിൻ്റെ ഓണറായിട്ടുള്ള ഗ്രഷാമിന് അതിയായ സ്നേഹമൊക്കെ ഉണ്ട്. അത് മാത്രമല്ല, തൻ്റെ മകന് പേരിട്ടിരിക്കുന്നതും ആ ബാങ്ക് ഓണറുടെ പേര് തന്നെയാണ് ഇട്ടിട്ടുള്ളത്. അതൊക്കെ ആ അവരുടെ കൂടെ അവർ രണ്ടുപേരും ഒരുമിച്ച് വർക്ക് ചെയ്തതാണ്, ഗ്രഷാം റോബർട്ട് ബാൾഡ്വിന് ഒരുമിച്ച് വർക്ക് ചെയ്തതാണ്, ഇതൊക്കെ അയാൾ ഓർക്കുന്നുണ്ട്. എങ്കിലും അയാൾ എന്ത് ചെയ്യുന്നില്ല, തൻ്റെ സത്യത്തിൽ നിന്നുള്ള പിന്മാറാൻ അയാൾ തയ്യാറാവുന്നില്ല. They were boys together, they worked side by side, all this is true, but he is not willing to tell a lie to save his friend and employer, even when he is offered a colossal sum of $100,000. അപ്പോൾ ഇത്ര വലിയൊരു എമൗണ്ട് ഓഫർ ചെയ്തിട്ടും തൻ്റെ ചെറുപ്പകാലം മുതൽ പരിചയമുള്ള, ഒപ്പം വർക്ക് ചെയ്തിട്ടുള്ള ഫ്രണ്ടായിട്ടുള്ള ഗ്രഷാമിനെ രക്ഷിക്കാൻ വേണ്ടി $100,000 തരാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും അതിനുവേണ്ടി ഒരു കള്ളം പോലും പറയാൻ റോബർട്ട് ബാൾഡ്വിൻ തയ്യാറാകാത്തത് നമുക്ക് കാണാൻ പറ്റും. Baldwin's honesty is repaid abundantly. Even Gresham is proud of him and he recommends him to Mr. Marshall, the president of the Third International. അപ്പോൾ ഈ കഥയുടെ അവസാനം നമുക്ക് കാണാൻ പറ്റുന്ന ഒരു ബാൾഡ്വിൻ്റെ, റോബർട്ട് ബാൾഡ്വിൻ്റെ ഹോണസ്റ്റി, അയാളുടെ സത്യസന്ധതയ്ക്ക് ആവശ്യത്തിൽ അധികം അയാൾക്ക് റിവാർഡായിട്ട് അനുമോദനം കിട്ടുന്നതാണ്. എന്താണ് അവിടെ സംഭവിക്കുന്നത്? ഗ്രഷാം എന്ത് ചെയ്യുന്നുണ്ട്, ഗ്രഷാം കൺഫസ് ചെയ്യുന്നുണ്ട്, തൻ്റെ കുറ്റം ഏറ്റു പറയുകയും റോബർട്ട് ബാൾഡ്വിൻ ഒരു സത്യസന്ധനായ വ്യക്തിയാണ്, അയാൾ ഒരിക്കലും തനിക്ക് വേണ്ടി കള്ളസത്യം ചെയ്യില്ല, അല്ലെങ്കിൽ കോടതിയിൽ സത്യം മറച്ചു വെക്കില്ല എന്ന് പറഞ്ഞതോട് കൂടിയിട്ട് ആ ഒരു കാര്യം അട്രാക്ട് ചെയ്തിട്ട്, ആ ഒരു കാര്യം, ആ കാര്യത്തിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നമ്മുടെ തേർഡ് നാഷണൽ എന്ന് പറയുന്ന, തേർഡ് ഇൻ്റർനാഷണൽ എന്ന് പറയുന്ന ബാങ്കിൻ്റെ ഓണറായിട്ടുള്ള മാർഷാൽ തനിക്കൊരു ജോബ് ഓഫറുമായിട്ട്, റോബർട്ട് ബാൾഡ്വിന് ഒരു ജോബ് ഓഫറുമായിട്ട് വരുന്നതാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അറ്റ് ദി എൻഡ് ഓഫ് ദി പ്ലേ വി സീ മാർഷൽ കമ്മിങ് ടു ദ ഹൗസ് ഓഫ് ബാൾഡ്വിൻ ആൻഡ് ഓഫറിംഗ് ഹിം എ ജോബ് അറ്റ് ദ തേർഡ് ഇൻ്റർനാഷണൽ. വി സീ ബാൾഡ്വിൻസ് ക്രൈയിങ് ഇൻ ദ എൻഡ്. ഹി മസ്റ്റ് ഹാവ് ബീൻ ക്രൈയിങ് ഫോർ ടു റീസൺസ്. ഹി ഫ്രണ്ട് ഗ്രഷാം ഹാസ് കൺഫസ്ഡ് ഹിസ് ഗിൽറ്റ് ആൻഡ് ഹി വിൽ ഷുവർലി ബി പണിഷ്ഡ്. സെക്കൻഡ്ലി, ഹി ഈസ് ഷെഡിംഗ് ടിയേഴ്സ് ഓഫ് ജോയിൻ ഗ്രാറ്റിറ്റ്യൂഡ് ടു ഗോഡ് who has amply repaid his honesty. Appo ee kadayada avasanathile, ee nadagathinte avasanathile Robert Baldwin karayunnathu namukku kaanan pattunnundu. Rendu arthathil aavam ayal karayunnathu ennu analyze cheyyam. Adayathu onnamathathu Gresham thanne endu cheyidittundu, thanne sahayichittundu. Adayathu kodathil vechu thanikkedire satyam thurannu parayanulla oru avasaram, kodathil povanulla oru avasaram onnum veruthade Gresham thanne confess cheythu, adu vazhi thanne save cheyidittundu. Adhe pole thanne rendamathu endu karyathil aavum ayal karayunnathu, ദൈവം തൻ്റെ ആ ഒരു സത്യസന്ധത തിരിച്ചറിഞ്ഞു, ആ ദൈവം തന്നെ ഒരു തനിക്കൊരു റിവാർഡ് തന്നു എന്നുള്ള രീതിയിൽ അയാൾ സന്തോഷം കൊണ്ട് കരയുന്നുണ്ട്. ഹോണസ്റ്റ്ലി ബാൾഡ്വിൻ പ്രൂവ്സ് ബിയോണ്ട് ആൻ അയോട്ട ഓഫ് ഡൗട്ട് ഈസ് എ ബെസ്റ്റ് പോളിസി. അപ്പോൾ ഈ കഥയിലൂടെ റോബർട്ട് ബാൾഡ്വിൻ പ്രൂവ് ചെയ്തു, ഒന്നുകൂടി പ്രൂവ് ചെയ്തിട്ടുണ്ട്, സത്യസന്ധതയാണ് എന്ത്, ലോകത്തിലെ ഏറ്റവും ബെസ്റ്റ് പോളിസി എന്ന് പറയുന്നത് സത്യസന്ധത തന്നെയാണ് എന്നുള്ളത് ഇയാൾ ഒന്നുകൂടി പ്രൂവ് ചെയ്യുകയാണ് ഈ സ്റ്റോറിയിലൂടെ, ഈ നാടകത്തിലൂടെ ചെയ്യുന്നത്. Note down the points in your notebook. Be happy, be safe. Bye.